Hello friends, welcome to my channel. നാലാം ക്ലാസ്സിന്റെ ഗണിതത്തിന്റെ മറ്റൊരു വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത് അല്ലെ? ഓർമ്മയില്ലേ, നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ? ഒരു തവണയായിരിക്കില്ല, കഴിഞ്ഞ രണ്ടു വർഷം നമുക്ക് സാധിച്ചിട്ടില്ല, ഒന്നിലും രണ്ടിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. വളരെ രസകരമായ ഒരു അനുഭവമാണ് പ്രവേശനോത്സവം. അപ്പൊ നമ്മുടെ ലക്ഷ്മിക്കുട്ടി സ്കൂളിലേക്ക് ചേരാൻ പോയതാ. അപ്പൊ അവൾക്ക് എത്രയാണ് പ്രവേശന നമ്പർ കിട്ടിയത് എന്നറിയോ? 3004. എത്രയാണ്? 3004. ഇതൊരു നാലക്ക സംഖ്യയാണ് അല്ലെ? നമ്മളിപ്പോൾ നാലക്ക സംഖ്യയെ കുറിച്ചല്ലേ കൂടുതൽ അറിയുന്നത്, 4-digit നമ്പർ. അപ്പൊ ലക്ഷ്മിയുടെ നമ്പർ 3004 ആണ്. ലക്ഷ്മിക്ക് ശേഷം ആര് വന്നു? ജാസ്മിൻ വന്നു, അവളുടേത് 3005 ആണ്. ബിനു വന്നു, അവന് 3006. അടുത്തതായിട്ട് ആരാ വന്നത്? രമ്യ, പിന്നെ ഷിയാസ്. അവരുടെയൊക്കെ നമ്പർ എത്രയായിരിക്കും? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയും അല്ലെ, 3006 കഴിഞ്ഞാൽ പിന്നെ 3007, 3008. 3007, 3008. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, എങ്കി ഇവിടെ നോക്കൂ, ഒരു ചോദ്യം സാറ് ചോദിച്ചിരുന്നു. ലക്ഷ്മിക്ക് ശേഷം, ലക്ഷ്മിയെ കൂട്ടിയിട്ടില്ല, ലക്ഷ്മിക്ക് ശേഷം അവസാനമായിട്ട് വന്ന കുട്ടിക്ക് ലഭിച്ച നമ്പർ 3030 ആണ്. എത്രയാണ്? 3030. 13 അല്ല, 30. 3030. അപ്പൊ എത്ര കുട്ടികൾ ലക്ഷ്മിക്ക് ശേഷം വന്നിരിക്കുമെന്നാ ചോദിച്ചത്. എങ്ങനെ കണ്ടുപിടിക്കും? ലക്ഷ്മിയെ കൂട്ടണ്ട അല്ലെ, ലക്ഷ്മിക്ക് ശേഷം എത്ര പേര് വന്നു എന്നാ ചോദിച്ചത്. ലക്ഷ്മിക്ക് ശേഷം ജാസ്മിൻ വന്നു 3005, 3006, 3007, 3008, ഇങ്ങനെ എണ്ണി 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 എവിടം വരെ പോണം? 3030 വരെ പോണം. അപ്പൊ അത് കൂട്ടാൻ, മനക്കണക്കായിട്ട് കൂട്ടാൻ എന്താ എളുപ്പമാർഗം? നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? 3005 മുതൽ 3010 വരെ എത്ര പേരുണ്ടെന്ന് മനക്കണക്കായിട്ട് ഒന്ന് നോക്കാം. 3005, 3006, 3007, 3008, 3009, 3010 ആവുമ്പോ 6 കുട്ടികളായി. അപ്പൊ 10 എത്തിയപ്പോ 3 ആയി, 6 കുട്ടികൾ. ഇനി 10ൽ നിന്നും 20 ആവുമ്പോ, 3020 ആവുമ്പോ എത്ര കുട്ടികൾ ഉണ്ടാവും? 10 കുട്ടികളും കൂടി അല്ലെ. 3020ൽ നിന്നും 3030 ആവുമ്പോ വീണ്ടും 10 കുട്ടികൾ. അങ്ങനെ 6+10+10 എത്രയായി? 26 കുട്ടികൾ. ലക്ഷ്മിക്ക് ശേഷം 26 കുട്ടികൾ കൂടി ചേർന്നു, ആകെ 27 കുട്ടികളായി അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെ നോക്കൂ, ഇപ്പോ നമ്മുടെ കഴിഞ്ഞ ദിവസമാണ് ഒളിമ്പിക്സ് അവസാനിച്ചത്. നമ്മുടെ അത്ലറ്റുകൾ, അല്ലെങ്കിൽ അത്ലറ്റിക്സിൽ നമുക്ക് ആദ്യത്തെ മെഡൽ കിട്ടി, അതും തന്നെ സ്വർണ്ണ മെഡൽ അല്ലെ. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയത് നമ്മൾ എല്ലാവരും അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് 2 വെള്ളി കിട്ടി, 4 വെങ്കലവും കിട്ടി അല്ലെ. അങ്ങനെ ആകെ 7 മെഡലുകളോട് കൂടിയിട്ട് ഇന്ത്യ 45-ാം സ്ഥാനത്തായിരുന്നു ഒളിമ്പിക്സില്. നമ്മുടെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഇത്തവണത്തേത്. നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കാം അല്ലെ. അതില് നമ്മുടെ മലയാളി താരം PR ശ്രീജേഷ് ഹോക്കി ടീമിന് വെങ്കലം കിട്ടി, ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു. അതിലും നമുക്ക് ഒരുപാട് അഭിമാനിക്കാം. അപ്പൊ എന്തായാലും ഒളിമ്പിക്സിനെ കുറിച്ചുള്ളൊരു ചെറിയ കണക്കാണ്, വലിയ കണക്കൊന്നുമില്ല. നോക്കൂ, ആദ്യത്തെ അല്ലാട്ടോ, ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വെച്ചിട്ടാണ് 2000-ൽ ഒളിമ്പിക്സ് നടന്നത്. ആദ്യത്തെ ഒളിമ്പിക്സ് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം, നമ്മൾ 2000-ൽ തുടങ്ങി എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോ ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ട് 2004, ചൈനയിലെ ബീജിംഗിൽ വെച്ചിട്ട് 2008, ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ വെച്ചിട്ട് 2012. അപ്പൊ ആ നമ്പറിന് ഒരു പ്രത്യേകത, നമ്മൾ പാറ്റേൺസ് ഒക്കെ പഠിച്ചിട്ടില്ല, ആ നമ്പറിന് ഒരു പ്രത്യേകത കാണുന്നുണ്ടോ നിങ്ങള്? അതെ അല്ലെ, 4-4 വീതം കൂടിയിട്ടാ. അതായത് ഒളിമ്പിക്സ് 4 വർഷം കൂടുമ്പോഴാണ് നടക്കുക. ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ്. കായിക മത്സരങ്ങളിലെ ലോകത്തിലെ ഏറ്റവും മികച്ച വേദിയാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഒളിമ്പിക്സിലേക്ക് യോഗ്യത ലഭിക്കാൻ പോലും അത്ര എളുപ്പമല്ല. അപ്പോ അതിൽ നമ്മുടെ മലയാളികൾ 9 മലയാളികളാണെന്ന് തോന്നുന്നു പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോ 2012 കഴിഞ്ഞു, 2012 കഴിഞ്ഞു. ഈ ബ്രസീലിലെ റിയോഡി ജനീറോയിൽ വെച്ചിട്ട് ഏത് വർഷമായിരിക്കും ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടാവുക എന്ന് എല്ലാവർക്കും പറയാലോ. 2012 കഴിഞ്ഞ് 4 വർഷം, 2016. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഒളിമ്പിക്സ് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. അത് ഏത് വർഷമായിരിക്കും നടന്നിട്ടുണ്ടാവുക? 2016 കഴിഞ്ഞ് 4 വർഷം എന്ന് പറയുമ്പോൾ 2020 നടക്കണം അല്ലെ.
പക്ഷേ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു. 2020 കഴിഞ്ഞ വർഷമല്ലേ, കഴിഞ്ഞ വർഷം കൊറോണ അതിരൂക്ഷമായി അല്ലെ. ചൈനക്കാർക്കാണ് ഈ പ്രാവശ്യം രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ആകെ മെഡലുകളിൽ. അവരൊക്കെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അവർ മാത്രമല്ല, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ, അമേരിക്കയിലായിക്കോട്ടെ, എല്ലായിടത്തും എന്ത് സംഭവിച്ചു? കൊറോണ വ്യാപിച്ചു. അതുകൊണ്ട് 2020 നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2020 ടോക്കിയോ ഒളിമ്പിക്സ് 2021 ഈ വർഷം ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. ഓക്കെ, അപ്പൊ അത് മാത്രമാണ് 5 വർഷത്തെ ഇടവേളയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കൂ, നമ്മുടെ മുയൽക്കുട്ടൻ വന്നിട്ടൊരു കണക്ക് പറഞ്ഞു അല്ലെ. എന്ത് കണക്കായിരുന്നു? 4 0 രണ്ട് സംഖ്യകളാണ്, 4 0 4 0 വെച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന 4 അക്ക സംഖ്യകൾ, യൂസിംഗ് 4 and 0 How many numbers you can make? How many 4-digit numbers ആണ് കേട്ടോ. 4 അക്ക സംഖ്യകൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ നോക്കൂ, ഇവിടെ കുറച്ച് സംഖ്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 4000 4000, 4004 4004, 4400 4400, 4040 4040, 4044 4044. പക്ഷേ അതിൽ അടുത്ത സംഖ്യ നോക്കൂ, അതങ്ങനെ വട്ടമിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലെ. അതെങ്ങനെയാ വായിക്കുക? മുമ്പിൽ 0 വന്നാൽ അതിന് വിലയുണ്ടോ? ഇല്ല അല്ലേ, നമ്മളത് പരിഗണിക്കാറില്ല. അപ്പൊ ഇതെത്രയാ? 404 404 ആണ്. അതെങ്ങനെയാ ശരിയാവുക അല്ലേ? 4 അക്ക സംഖ്യ ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഇത് തെറ്റാണ്, ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കൂ, ഇതില് ഒരു ഇപ്പൊ 4 0 വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 0 മുമ്പിൽ ഇടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യം 4 ഇടണം, പിന്നെ മുഴുവൻ അങ്ങ് 0 ഇട്ടാൽ മതി അല്ലെ. ചെറിയ സംഖ്യ കിട്ടും നമുക്ക്, 4000 4000. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? മുഴുവനും 4 ഇട്ടാൽ നമുക്ക് വലിയ സംഖ്യ കിട്ടും, 4444 4444. പക്ഷേ 4 0 നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. അപ്പൊ ഇത് പറ്റുമോ? ഇല്ല, ഇതിൽ 0 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയോ? ഒരു എളുപ്പ വഴിയുണ്ട്. അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്തെ 4 അങ്ങ് ഒഴിവാക്കിയിട്ട് അവിടെ 0 ഇട്ട് കൊടുക്കുക. 4440 4440. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കിട്ടി. ഇപ്പൊ എന്തിനാണ് ഒറ്റയുടെ സ്ഥാനത്ത് മാറ്റിയത് എന്ന് സംശയം ഉണ്ടെങ്കിൽ, ഇപ്പൊ നോക്കൂ, നമ്മള് 10 സ്ഥാനമാണ് മാറ്റുന്നതെങ്കിൽ 10 വലിയ സ്ഥാനമല്ലേ. അപ്പൊ അത്രയും കുറയല്ലേ. നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കിട്ടണമെങ്കിൽ കുറച്ചല്ലേ കുറയാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ചെറിയ ഭാഗത്തിനെ കുറച്ചു കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി നോക്കൂ, അബാക്കസ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അബാക്കസിൽ നമ്മൾ സംഖ്യകൾ ക്രമീകരിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, നമ്മൾ 4004 എന്ന സംഖ്യയെ അബാക്കസിൽ ക്രമീകരിക്കാൻ പോവാം. ഒറ്റയുടെ സ്ഥാനത്ത് 4, 10 സ്ഥാനത്തോ ഒന്നുമില്ലല്ലോ, അപ്പൊ അവിടെ ഒന്നും ഇടണ്ട. 100 സ്ഥാനത്തോ ഒന്നുമില്ല, അപ്പൊ അവിടെ ഒന്നും ഇടണ്ട. 1000 സ്ഥാനത്തോ 4000 അല്ലെ, അപ്പൊ 4 കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് 4004 നമ്മൾ അബാക്കസിൽ ക്രമീകരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 4004 4000 4 1s ഉണ്ട്, 4000 and 4 1s. അപ്പോ 4000 ഉം 4 കൂടി ചേർത്താലല്ലേ 4004 കിട്ടുന്നത്. ഇതൊന്ന് എഴുതി വെക്കണം കേട്ടോ. അബാക്കസ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ ചെറുതായിട്ടൊന്ന് വരച്ചു വെക്കാം. അങ്ങനെ കാര്യമായിട്ടൊന്നും വരയ്ക്കണമെന്നില്ല. ഒരു 4 എന്താ പറയാ, വര പോലെ വരയ്ക്കുക, അടിയിൽ ഒരു വര വരയ്ക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ വട്ടമിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 2 സംഖ്യകളുണ്ട്. ഈ 2 സംഖ്യകളിലും ഒരേ അക്കങ്ങളാ, ഒരൊന്നും 2 0 ഉള്ളത്. പക്ഷെ ഇതിന്റെ 2 വില ഒന്നാണോ? 2 വായിക്കേണ്ടത് ഒന്നാണോ? അല്ല. നേരത്തെ നമ്മുടെ മിട്ടുമുയലിന്റെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, ആദ്യത്തേത് 100 ആണ്. എന്നാ രണ്ടാമത്തതിലോ മുൻപിൽ 0 വരുമ്പോ അതിന് വിലയില്ല അല്ലെ. അപ്പൊ അത് വെറും 1 ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കണക്ക് തരുമ്പോ അതിൽ 0 ഉണ്ടെങ്കിൽ 0 മുമ്പിൽ ഇട്ടിട്ട് ഒരു സംഖ്യയും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇനി നോക്കൂ, മറ്റൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. ഇയാള് നമ്മളോടൊരു പുതിയ ചോദ്യം ചോദിച്ചിരിക്കുക. എന്താ ചോദ്യം നോക്കാം. ഞാനൊരു 4 അക്ക സംഖ്യയാണ്, ഞാനും എന്റെ 2 മടങ്ങും ചേർന്നാൽ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ലഭിക്കും, ഞാൻ ആര്? എന്താ പറഞ്ഞത്? ഒരു 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി ഇവിടെ നോക്കൂ, നമുക്കറിയാം ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ലഭിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9 9 9. ഞാൻ പറയുന്നതിലേക്ക് മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. 9 9 9. അപ്പോ ഇവിടെ ഞാൻ 1 + 2 എന്ന് കൊടുത്തു കണ്ടോ. അതെന്താ? ഞാനും എന്റെ 2 മടങ്ങും. അപ്പോ 1 + 2 അല്ലെ, 2 മടങ്ങ് പറയുമ്പോ 1 + 2. അപ്പൊ ഈ 1 + 2 നമുക്ക് എങ്ങനെ എഴുതാം? 1 + 1 + 1 എഴുതാം അല്ലെ. അതായത്
മൂന്ന് ആകെ മൂന്ന് പേര് ചേർന്നതാണ് ഈ 9999 എന്ന് പറയുന്നത്. ആകെ മൂന്ന് പേര് ചേർന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി കേട്ടു നോക്കാം കേട്ടോ. കാരണം ഞാനും എന്റെ രണ്ടു മടങ്ങും, അപ്പൊ ആകെ മൂന്നായി. അതാണ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആകെ മൂന്ന്, ഈ മൂന്ന് പേര് ചേർന്നതാണ് 9999. അപ്പൊ ഹരിക്കാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 9999 മൂന്ന് കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി അതിന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. അത് ഇതിന് മാത്രമാണ് കേട്ടോ, എല്ലാം ഇങ്ങനെ ഹരിച്ചാൽ തെറ്റിപ്പോവും. ആ ഒക്കെ 9 ആയതുകൊണ്ട് ഈ എല്ലാ 9 നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പോ 9 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ, 3 അല്ലേ കിട്ടുക. 3 3 ആണ് 9. അങ്ങനെ 4 3 3331. അപ്പോ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം 3333 എന്നതാണ്. 3 3333 3333 ചേരുമ്പോഴല്ലേ നമുക്ക് 9999 കിട്ടുന്നത്. അതെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇത് നമുക്ക് ഹായ് പറയാനുള്ള സമയമാണ്. നശ്വേശ്വരി, നശ്വേശ്വരി, നശ്വാശ്രീ ആണോ നശ്വേശ്വരി ആണോ എന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും നശ്വാശ്രീ ബിഗ് ഹായ്, ആൻഡ് റിസ്ലക്ക് ബിഗ് ഹായ്, ഹനാൻ ബിഗ് ഹായ്, ആൻഡ് സൽമാൻ ബിഗ് ഹായ്, ഓസ്പക് ബിഗ് ഹായ്, റുമാന ബിഗ് ഹായ്, അദ്നാൻ ബിഗ് ഹായ്, തീർത്ത ബിഗ് ഹായ്, റിൻഷ ഫാത്തിമ കെ പി ബിഗ് ഹായ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.